ഒരു പാവയ്ക്ക ഇതുപോലെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് വട്ടത്തിൽ നന്നായിട്ട് കട്ടി കുറച്ച് അരിഞ്ഞു കൊടുക്കാം. ഇതിലേക്ക് പൊടികളും കൂടെ ചേർക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കുറച്ച് അരിപ്പൊടി, കുറച്ച് തൈര്, കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. ഇതതുപോലെ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അരിഞ്ഞ പാവയ്ക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡ് ആയി കഴിയുമ്പോൾ ഇത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ രണ്ട് സൈഡും ഏകദേശം നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. നമ്മുടെ പാവയ്ക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.